ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന വടകര എല്ലാ ദിവസവും വാർത്തകളിൽ നിറയുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അത് കെ ശൈലജ ഉയർത്തിയ വലിയ ആരോപണങ്ങളുടെ പരാതിയുടെ ഇടയിലാണ് വടകര നിൽക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലടക്കം തന്നെ വലിയ തോതിൽ വ്യക്തി അധിക്ഷേപം നടത്തുന്നു. അതിപ്പോൾ ഫോട്ടോ മോർഫ് ചെയ്തും എഡിറ്റ് ചെയ്തും തന്റെ പ്രസംഗത്തിലെ ഒരു ഭാഗം അടർത്തി മാറ്റിയും ഒക്കെ വലിയ തോതിൽ വ്യക്തി അധിക്ഷേപം നടത്തുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിലും ഒക്കെ കെ ശൈലജ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ട ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനെതിരെ കേസെടുത്തിരിക്കുന്നു എന്ന വിവരം വരുന്നുണ്ട്. യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരായ ആരോപണത്തിന് തടയിടാൻ ഇന്നിപ്പോൾ കെ രമയും ഉമാ തോമസും രാവിലെ മാധ്യമങ്ങളെ കാണാൻ പോവുകയാണ്. അതിനിടെ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന സമാധാന സദസ് പാനൂരിൽ നടക്കാനും പോകുന്നു. എല്ലാ വിവരങ്ങളും വിശദമായി ഷാജഹാൻ നൽകും. ഷാജഹാൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പുറത്തുവരുന്ന ഈ FIR ലീഗ് പ്രവർത്തകനെതിരായി കേസിന്റെ FIR അത് 12 കേസെന്ന് വ്യക്തമാക്കുന്നു. ന്യൂമാഹി പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിലടക്കം ശൈലജ ചൂണ്ടിക്കാണിക്കുന്നത് താൻ നൽകിയ പരാതിയിൽ ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അവർ പരാതി നൽകിയത് മട്ടന്നൂർ പോലീസിലുമാണ്. മുഖ്യമന്ത്രിയോ ശൈലജയോ ഒന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു നടപടിയെക്കുറിച്ചൊന്നും പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ പുറത്തുവരുന്ന ഈ FIR നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്തൊക്കെയാണ്? ന്യൂമാഹിയിലെ ലീഗിന്റെ പ്രാദേശിക പ്രവർത്തകനായിട്ടുള്ള അസ്ലം, പ്രാദേശിക നേതാവായിട്ടുള്ള അസ്ലത്തിനെതിരെയാണ് കേസ്. ഇത് മാങ്ങാട് സ്നേഹതീരം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനകത്ത്, ഒരു വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് പോസ്റ്റിട്ടു എന്നുള്ളതാണ് പ്രധാനമായിട്ടും അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതേ ചൊല്ലിയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെ കലാപാഹ്വാനം അടക്കമുള്ള കാര്യങ്ങൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത്. കെ ശൈലജ പക്ഷേ ഇന്നലെ മറ്റു തരത്തിലുള്ള ചില ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. തൻ്റെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു. അത് ഒരു തരത്തിൽ ഒരു ലൈംഗിക ചൊവ്വയുള്ള തരത്തിലുള്ള കാര്യമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ശൈലജയുടെ ഇന്നലത്തെ ആരോപണം, ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആരോപണത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത്. ഏതായാലും സൈബറിടത്തിലാണോ അതോ പൊതുജന സമക്ഷമാണോ പോര് എന്ന തരത്തിലാണ് വടകരയിലെ കാര്യങ്ങൾ നീങ്ങുന്നത്. സൈബറിടത്തിൽ രണ്ട് കൂട്ടരും വലിയ രീതിയിലുള്ള തരത്തിലുള്ള ഒരു പോര് തന്നെയാണ് വടകരയിൽ അഴിച്ചു വിട്ടിരിക്കുന്നത്. കിട്ടാവുന്ന പരമാവധി പഴയ ക്ലിപ്പുകളും പഴയ തരത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങളും ശൈലജയുമായി ബന്ധപ്പെട്ടുള്ള, കോവിഡുമായി ബന്ധപ്പെട്ടുള്ള പല പ്രശ്നങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഉയർത്തുമ്പോൾ മറിച്ച് ഷാഫിക്കെതിരെയും മറുവിഭാഗം അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. അങ്ങനെ ഗൗരവമുള്ള ഒരു പോര് വടകരയിൽ നടക്കുന്നതിൻ്റെ ചൂട് ഉണ്ടാകുന്നത് സൈബറിടത്തിലാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് നൽകിയ വോട്ട്സാർ എന്ന് പറയുന്ന പരിപാടിയുടെ അഭിമുഖത്തിലും ശൈലജ സമാനമായ രീതിയിൽ തന്നെ താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഇത്തവണത്തെ എന്ന് പറഞ്ഞിരുന്നു. ശൈലജ പല തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച ആളാണ്. എന്നാൽ ഇതൊന്നും തൻ്റെ തറയിൽ വെച്ച് കെട്ടേണ്ടതില്ല എന്നുള്ളതാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫിയുടെ പക്ഷം. ഏതായാലും ഷാഫി ഈ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ ന്യൂമാഹിയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരെ കേസെടുത്തിരിക്കുന്നത്. ഈ അസ്ലത്തിനെ ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സൈബറിടത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഇന്ന് പുറത്ത്, അതായത് നേരത്തെ കെ രമ സമാനമായ രീതിയിലുള്ള സൈബർ ആക്രമണത്തിന് തുടർച്ചയായി വിധേയ ഒരാളാണ് കെ രമയും ഉമാ തോമസ്. ഉമാ തോമസിൻ്റെ തെരഞ്ഞെടുപ്പ് കാലത്തും സമാനമായ ആക്ഷേപമുണ്ടായിരുന്നു. ഏതായാലും സ്ത്രീ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ സമാനമായ രീതിയിൽ അവർക്കെതിരെ ഇത്തരത്തിൽ വ്യക്തി കേന്ദ്രീകൃത അധിക്ഷേപം ഉയരുന്നത് കേരളത്തിൽ ഒരു പതിവാണ് എന്നുള്ളൊരു സാമൂഹ്യ ഭീതി കൂടി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം നമ്മൾ നേരത്തെ കണ്ടതാണ്. ഏതായാലും ഇത് ഷാഫിക്കെതിരെ നടക്കുന്നത് ഒരു രാഷ്ട്രീയ അധിക്ഷേപമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ കെ രമയും ഉമാ തോമസും വടകരയിൽ 9 മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പക്ഷേ അവരുടെ തന്നെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും ഇതിൽ ഷാഫിയെ പ്രതിരോധിക്കാൻ പോകുന്നത്. ഇക്കാര്യത്തിൽ ശൈലജയെ ഒരു പക്ഷേ രാഷ്ട്രീയമായി തന്നെ നേരിടാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉമാ തോമസും ഒപ്പം തന്നെ കെ രമയും വാർത്താസമ്മേളനം വിളിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് നേരത്തെ ഉണ്ടായിട്ടുള്ള ബോംബ് സ്ഫോടനം, അത് LDFന് വലിയ തരത്തിലുള്ള രൂക്ഷമായിട്ടുള്ള ഒരു തിരിച്ചടി ഉണ്ടാക്കിയ കാര്യമാണ്. ആ പ്രശ്നത്തിനകത്ത് ഇന്ന് അത് വിടാൻ UDF ഒരുങ്ങുന്നില്ല, അല്ലെങ്കിൽ ആ പ്രചാരണം അവസാനിപ്പിക്കാൻ UDF തയ്യാറല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് പാനൂരിൽ സമാധാന സംഗമം നടക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനൊപ്പം തന്നെ ഷാഫി, വടകര സ്ഥാനാർത്ഥി ഷാഫി എന്നിവരാണ് ഈ സമാധാന സംഗമത്തിൽ പങ്കെടുക്കുന്നത്. ഈ പ്രശ്നം അക്രമ രാഷ്ട്രീയം വടകരയിൽ ഒരു വോട്ട് നേടിത്തരുന്ന കാര്യമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അത് സജീവമാക്കി നിലനിർത്താനാണ് UDFന്റെ തീരുമാനം. ഓക്കെ, ശരി ഷാജഹാൻ. എന്തായാലും വ്യക്തി അധിക്ഷേപം, ഈ രീതിയിൽ സ്ത്രീകൾക്കെതിരെ അടക്കം നടക്കുന്ന ഇത്തരം സൈബർ അതിക്രമങ്ങൾ, അത് ഏത് പാർട്ടിയുടെ ആളുകളായാലും ഏത് മുന്നണിയുടെ ആളുകളായാലും ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല. ജനാധിപത്യത്തിൽ അതൊരിക്കലും നമുക്ക് ഭൂഷണമല്ല എന്ന് അറിയുകയും ചെയ്യാം. ആരോഗ്യകരമായ മത്സരമാണ് എല്ലായിടത്തും നടക്കേണ്ടത്, അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യട്ടെ. എന്തായാലും വടകര ഒരു വലിയ കാടടച്ചുള്ള പ്രചാരണം നടക്കുന്ന ഒരു വലിയ പ്രചാരണ പോര് നടക്കുന്ന ഒരിടമാണ് വടകര. ഇന്നിപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പോർക്കളം നടക്കാൻ പോകുന്നതും വടകരയിലാണ്.